സെവൻത് തൊട്ട് ഇവൻ ഫൗണ്ടേഷൻ തൊട്ട് ബ്രില്യന്റിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു കോച്ചിങ് ആണ് എല്ലാ രീതിയിലും നമുക്ക്. ബ്രില്യന്റിന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് അച്ചീവ്മെന്റ് കിട്ടാൻ സാധിച്ചത്. ക്ലാസ്സുകളും എക്സാംസും എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു. കേരളയിലെ എനിക്ക് ഫോർത്തും ഫൈവും കിട്ടിയ വംശി നീവുമാണ് നമ്മളോട് ചേരുന്നത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. എന്റെ പേര് വംശി കൃഷ്ണൻ. ഞാൻ നീറ്റ് 2022 കേരള റാങ്ക് 5 ഓൾ ഇന്ത്യ റാങ്ക് 112 ആയിരുന്നു. അപ്പം ഇപ്പം വിക്ടറി ഡേക്ക് നിൽക്കുവാണ്. ഒരുപാട് സന്തോഷം. ബ്രില്യന്റിന്റെ സപ്പോർട്ടും എല്ലാം കൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് അച്ചീവ്മെന്റ് കിട്ടാൻ സാധിച്ചത്. മോൻ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇത്ര വലിയൊരു വിജയം കൈവരിക്കാൻ സാധിക്കുന്ന? നീറ്റ് എക്സാം കഴിഞ്ഞപ്പം ഒരു നല്ല സ്കോർ പ്രതീക്ഷിച്ചിരുന്നു. ഇത്ര റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യന്റിലെ ക്യാമ്പസും ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ? ക്യാമ്പസ് ഓൺലൈൻ ആയിരുന്നെങ്കിൽ കൂടി കുറച്ച് കാലം ഓഫ്ലൈൻ ആയിട്ട് തന്നെ വരാൻ സാധിച്ചിരുന്നു. അപ്പോൾ എല്ലാം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ആയിരുന്നു. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. ക്യാമ്പസും ക്യാൻറ്റീനും അതുപോലെ എല്ലാം. നമ്മുടെ ക്ലാസ് ടീച്ചറും അതുപോലെ ഡയറക്ടേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നോ? ആ അതെ അതെ. എൻ്റെ ഡയറക്ടർ ജോ സാറായിരുന്നു, അതേപോലെ ക്ലാസ് ടീച്ചർ ജെറിൻ സാറായിരുന്നു, കോർഡിനേറ്റർ ശ്രീനാഥ് സാറായിരുന്നു. ഇവരെല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുമായിരുന്നു, വിളിക്കുമായിരുന്നു, എപ്പോഴും സപ്പോർട്ട്. മൊത്തത്തിൽ ഹാപ്പി ആയിരുന്നു നമ്മുടെ ഇത്ര നാളും ബ്രില്യന്റിന്റെ കൂടെ ഉള്ളത്. അതെ അതെ, രണ്ട് ഇയേഴ്സും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചത്. ആന്റിക്ക് എന്താണ് തോന്നുന്നത് മോൻ ഇത്ര വലിയൊരു വിജയം കൈവരിച്ചിരിക്കുമ്പോൾ? ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം സെവൻത് തൊട്ട് ഇവൻ ഫൗണ്ടേഷൻ തൊട്ട് ബ്രില്യന്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നല്ലൊരു കോച്ചിങ് ആണ് എല്ലാ രീതിയിലും നമുക്ക് നല്ലൊരു സന്തോഷം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇഫക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പോലെ തോന്നി. എല്ലാ സപ്പോർട്ടും നന്നായിട്ട് കിട്ടുന്ന പോലെ തോന്നി. മോൾക്ക് എന്താ തോന്നുന്നത് ഈ ഒരു ദിവസം ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് മോളെ നേരത്തെ സ്വപ്നം കണ്ടിരുന്നോ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടക്കുമെന്ന് വിചാരിച്ചില്ല. ഇപ്പം എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് വിക്ടറിയുടെ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. മോളെ ഓൺലൈൻ ആയിരുന്നു ഓഫ്ലൈൻ ആയിരുന്നു? ഞാൻ ഓൺലൈൻ ആയിരുന്നു. 2 വർഷം ഓൺലൈൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലായിരുന്നു ചേർന്നിരുന്നത്. നമുക്ക് ഓഫ്ലൈനായിട്ട് കുറച്ച് നാളെ കിട്ടിയുള്ളൂ, അതും സ്കൂളിലെ പ്രാക്ടിക്കലും പരീക്ഷയുടെ ആ സമയത്തൊക്കെ ആയിരുന്നു പോയിരുന്നത്. പിന്നെ ബ്രില്യന്റിലെ എക്സാം എഴുതാൻ ഓഫ്ലൈനായിട്ട് പോവായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സും പാറ്റേണൊക്കെ, നമ്മുടെ ക്ലാസ്സിൻ്റെ പാറ്റേണൊക്കെ? ക്ലാസ് എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട്, നല്ല 1 മാസം മുമ്പേ നമുക്ക് ഷെഡ്യൂളെല്ലാം നേരത്തെ തന്ന, അതുപോലെ ബ്രില്യന്റ് ക്ലാസ്സുകളും എക്സാംസും എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ടായിരുന്നു. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു അവസാനത്തെ നീറ്റ് എക്സാമിന്. ക്ലാസ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നോ? ആയിരുന്നു. ക്ലാസ് ടീച്ചർ ദിവ്യാമിസും കോർഡിനേറ്റർ നിഖിൽ സാറും ആയിരുന്നു. പിന്നെ ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഇയറിൽ ജോർജ് സാറും സെക്കൻഡ് ഇയറിൽ സ്റ്റീഫൻ സാറും ആയിരുന്നു. എല്ലാവരും നല്ല സപ്പോർട്ടീവ്. ഏതായിരുന്നു മോൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്? ഏതാ സബ്ജക്ട്? ബയോളജി ഇഷ്ടം. ഇനിയിപ്പോൾ എന്താ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മോളുടെ ആഗ്രഹം? ട്രിവാൻഡ്രത്ത് പോകാനാണ് ഇരിക്കുന്നത്. ട്രിവാൻഡ്രത്താണോ മോളുടെ വീട്? ട്രിവാൻഡ്രം എറണാകുളത്ത്. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്താ അങ്കിളിന് എന്താ തോന്നുന്നത് മോളിപ്പോൾ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു തന്നെയായിരുന്നോ? ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല, എങ്കിലും ആദ്യത്തെ 50 റാങ്കിൽ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നേരത്തെ തൊട്ട് തന്നെ മോൾക്ക് ഡോക്ടർ ആവണമെന്ന് തന്നെയായിരുന്നോ മോളുടെ അംബീഷൻ? അതായിരുന്നു. ചേട്ടൻ ഡോക്ടറാ, അപ്പോൾ അപ്പോഴേ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നല്ലതായിരുന്നു. ഇപ്പം ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മുടെ ആ സമയത്ത് ക്യാമ്പസൊക്കെ കുറേ വ്യത്യാസം വന്നിരുന്നു. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ അവർക്ക് കുറേ ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം അവർ നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തു. ഒത്തിരി സന്തോഷമുണ്ട്. ആൻറ്റിക്ക് എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. നല്ലതായിട്ട് കഠിനാധ്വാനം ചെയ്തു. അതിന് ബ്രില്യൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കഠിനാധ്വാനത്തിനൊരു ഫലം ദൈവം തന്നു.